ആത്മസംസ്കരണത്തിന്റെ പുണ്യദിനങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികൾ 27-ാം രാവിനെ വരവേറ്റു. വ്രതവിശുദ്ധിയുടെ ദിനരാത്രികളിൽ ഏറ്റവും പുണ്യമേറിയതാണ് 27-ാം രാവ്. 27-ാം രാവിന്റെ പുണ്യദിനത്തിൽ ശുദ്ധമായ മനസ്സും ശരീരവുമായി വിശ്വാസികൾ പ്രാർത്ഥനാ നിരതരാകും. നേരം പുലരുവോളമുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് മസ്ജിദുകളിലും ഭവനങ്ങളിലും നടക്കുക. 1000 മാസങ്ങളേക്കാൾ പുണ്യമേറിയ ലൈലത്തുൽ ഖദർ അഥവാ നിർണയരാവിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ഈ ദിവസത്തെ രാത്രിക്കാണ്. ഇത്തവണ റമദാൻ 27-ഉം അവസാനത്തെ വെള്ളിയാഴ്ചയും ഒരുമിച്ചു വന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഈ പുണ്യമേറിയ രാവിൻ്റെ നന്മയിൽ ആത്മീയ വിജയം നേടാനുള്ള പ്രാർത്ഥനയിലാണ് ഓരോ വിശ്വാസികളും. അവസാനത്തെ വെള്ളിയാഴ്ചയിൽ പള്ളികളിലെ ഇമാമുമാർ സലാം ചൊല്ലി റമദാന് വിട പറയാനൊരുങ്ങും. ഇനി വിശ്വാസി സമൂഹം ഈദ് ആഘോഷത്തിൻ്റെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കും. 27-ാം രാവും വെള്ളിയാഴ്ചയും കൂടി ഒന്നിച്ചു വന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ ഒരു നിധിയായി അവരതിനെ കരുതുന്നു. കാരണം ഒരുപാട് ഖുർആൻ വ്യാഖ്യാതാക്കളും ഹദീസ് വ്യാഖ്യാതാക്കളും മഹാന്മാരായ ആളുകളുമൊക്കെ 27-ാം രാവാണ് ലൈലത്തുൽ ഖദർ എന്ന ശ്രേഷ്ഠമായ 1000 രാവിനേക്കാൾ ശ്രേഷ്ഠതയുള്ള രാവ് ഉള്ളത്, 27-ാം രാവിനാണത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പഴയ കാലം മുതൽക്ക് തന്നെ 27-ാം രാവ് വന്നണയുമ്പോൾ വിശ്വാസികൾ ഉറക്കമൊഴിച്ച് ജഗന്നിയന്താവായ അള്ളാഹുവിനോട് കാര്യങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവസ്വവും സമർപ്പിക്കാൻ തയ്യാറാകുന്നു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പയ്യന്നൂർ തായത്ത് വയലിൽ സ്വകാര്യ വ്യക്തിയുടെ മാലിന്യ സംഭരണ കേന്ദ്രം മൂലം ദുരിതം പേറി നിരവധി കുടുംബങ്ങൾ. ജില്ലാ കളക്ടറും നഗരസഭയും ഇടപെട്ടിട്ടും മാലിന്യ സംഭരണ കേന്ദ്രം മാറ്റി സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. പയ്യന്നൂർ തായത്ത് വയലിൽ പെരുമ്പാത്തോടിന്റെ കരയിൽ താമസിക്കുന്നവരിൽ ഏറെയും പട്ടികജാതി കുടുംബങ്ങളാണ്. ഇവിടെയാണ് സ്വകാര്യ വ്യക്തിയുടെ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മുതൽ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ വരെ ഈ കേന്ദ്രത്തിലെത്തും. ഇവിടെ നിന്ന് വേർതിരിച്ച് പാക്ക് ചെയ്ത് അയക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കുമിഞ്ഞുകൂടിക്കിടക്കുന്ന മാലിന്യങ്ങൾക്കിടയിലാണ് ഈ കുടുംബങ്ങളുടെ ജീവിതം. മഴക്കാലത്ത് വെള്ളം കയറുന്ന പ്രദേശമാണ് ഇത്. വെള്ളം കയറുമ്പോൾ പ്രദേശമാകെ മാലിന്യങ്ങൾ ഒഴുകി നടക്കും. ചുറ്റുമതിലില്ലാത്തതിനാൽ വീടുകൾക്കുള്ളിൽ വരെ പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെ ഒഴുകിയെത്തുമെന്ന് ഇവർ പറയുന്നു. മാലിന്യ നിക്ഷേപത്തിനെതിരെ ഇവിടെയുള്ള കുടുംബങ്ങൾ നിരവധി പരാതികൾ നൽകിയിരുന്നു. പരാതികളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും നഗരസഭയും മാലിന്യ സംഭരണ കേന്ദ്രത്തിന് നോട്ടീസും നൽകി. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. 30-ലേറെ ഇതര സംസ്ഥാന തൊഴിലാളികൾ തീർത്തും വൃത്തിഹീനമായ ചുറ്റുപാടിൽ ഇവിടെ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. കുറേ ഇന്ത്യക്കാരും ഉണ്ട്. പിന്നെ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായ ഒരു സംഭവമാണ്. നമ്മൾ വാർഡ് കൗൺസിലിനോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഒരു ഐക്യവേദി ഒരു സംഘടന ഉണ്ട്, പോലെ പട്ടികാതി ഐക്യവേദിൻ്റെ അവരോടും പറഞ്ഞു. അപ്പോൾ അവർ നോക്കാമെന്ന് പറഞ്ഞിട്ടിരുന്നു. പക്ഷേ കളക്ടറിന് ഓർഡർ വന്നിട്ടുണ്ട് പറഞ്ഞു തന്നെ എന്നോട്. ഈ മാലിന്യങ്ങൾ കൊണ്ട് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളത്? വല്ലോണ്ടെങ്കിൽ രാത്രികാലങ്ങളിൽ കൊതുകുകൾ ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഇവർ വണ്ടി സാധനം കൊണ്ടിരിക്കുന്ന എൻ്റെ പിന്നെ വയറുകൾ പിന്നെ പൊട്ടിച്ചിടുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടായി ഇവരെ കൊണ്ട്. അതുകൊണ്ട് അത്രയും പെട്ടെന്ന് എൻ്റെ ഒരു ഇത് നമ്മളെ വാർഡ് കൗൺസിലായ കൃഷ്ണാട്ടിനോട് പറഞ്ഞിട്ടും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇനി അധികാരികൾ ഇതിനു വേണ്ടി എത്രയും പെട്ടെന്ന് ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി അപേക്ഷിക്കും. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ മാലിന്യ സംഭരണം നടക്കുന്നത് അറിഞ്ഞിട്ടും അധികൃതരുടെ നടപടി കേവലം ഒരു കടലാസിൽ മാത്രം ഒതുങ്ങി. മാലിന്യങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്നതും ദുരിതം പേറുന്നതും സാധാരണക്കാരും പട്ടികജാതിക്കാരുമാകുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾക്ക് ഒച്ചിനേക്കാൾ വേഗം കുറയുന്നതും സ്വാഭാവികം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വയനാടിന്റെ സൗന്ദര്യാസ്വാദകർക്ക് അവസരമൊരുക്കി പയ്യന്നൂർ KSRTC ഡിപ്പോ. May 1 മുതൽ എല്ലാ ഞായറാഴ്ചകളിലും ഏകദിന വയനാട് വിനോദയാത്ര പയ്യന്നൂരിൽ നിന്നും ആരംഭിക്കും. രാവിലെ 6 മണിക്ക് ആരംഭിച്ച് രാത്രി 11 മണിക്ക് തിരികെ എത്തും വിധത്തിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്.
വിവിധ ഡിപ്പോകളിൽ പരീക്ഷിച്ച് വലിയ വിജയം നേടിയ വിനോദയാത്രകൾക്ക് ചുവടുപിടിച്ച് പയ്യന്നൂർ KSRTC ഡിപ്പോയും ഏകദിന വിനോദയാത്ര ഒരുക്കുകയാണ്. കണ്ടാലും കണ്ടാലും മതി വരാത്ത വയനാടൻ കാഴ്ചകളിലേക്കാണ് സഞ്ചാരികളായ യാത്രക്കാരെ പയ്യന്നൂർ ഡിപ്പോ സ്വാഗതം ചെയ്യുന്നത്. May 1 മുതലാണ് യാത്ര ആരംഭിക്കുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 6 മണിക്ക് യാത്ര തുടങ്ങും. രാത്രി 11 മണിക്ക് തിരികെ എത്തുന്ന വിധത്തിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് വയനാടിലേക്കുള്ള യാത്ര. ഇത് വിജയകരമായാൽ സംസ്ഥാനത്തെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും യാത്രകൾ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ കെ യൂസഫ് പറഞ്ഞു. KSRTC ഈ ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിവിധമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ എല്ലാ ഡിപ്പോകളിൽ നിന്നും ഒരു പ്രത്യേക വിങ് അതായത് ടൂർ പാക്കേജിന് ബഡ്ജറ്റ് ആൻഡ് ടൂർസ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പുണ്ടാക്കുകയും എല്ലാ ജില്ലകളിലും പ്രധാനമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് യാത്രക്കാർക്ക് പാസഞ്ചേജിന് കുറഞ്ഞ ചിലവിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനും ഉള്ള പാക്കേജ് നടപ്പിലാക്കി വരികയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ കണ്ണൂർ ജില്ലയിൽ നമ്മൾ കണ്ണൂർ യൂണിറ്റിൽ നിന്ന് ഒരുപാട് മൂന്നാർ പാലക്കയം തട്ട് ഇതൊക്കെ ആവിഷ്കരിച്ച് നടപ്പിൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പയ്യന്നൂർ യൂണിറ്റിൽ നിന്ന് May 1 മുതൽ വയനാട്ടിലേക്ക് ഒരു പാക്കേജ് ആവിഷ്കരിച്ചിരിക്കുകയാണ്. എടക്കൽ ഗുഹ, കാരാപ്പുഴ ഡാം, എം എസ് സ്വാമിനാഥൻ കാർഷിക റിസർച്ച് സെൻറ്റർ, ഹെറിറ്റേജ് മ്യൂസിയം എന്നിവിടങ്ങളാണ് യാത്രയിൽ സഞ്ചാരികൾക്ക് കാണാൻ അവസരം ഒരുക്കുക. ബാണാസുര സാഗർ ഡാം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കൂടി അധികം വൈകാതെ പാക്കേജിൽ ഉൾപ്പെടുത്തും. ഒരാൾക്ക് 850 രൂപയാണ് ചിലവ്. ഭക്ഷണത്തിനുള്ള ചിലവിന് പുറമെയാണിത്. ഭക്ഷണത്തിനുള്ള സൗകര്യം KSRTC ഒരുക്കുമെന്ന് KSRTC പയ്യന്നൂർ ഡിപ്പോ സൂപ്രണ്ട് കെ സരിത പറഞ്ഞു. KSRTC പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് May 1 മുതൽ ഏകദിന ഉല്ലാസയാത്ര ആരംഭിക്കുകയാണ്. 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് രാത്രി 11 മണിക്ക് തീരുന്ന വിധത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരാൾക്ക് 850 രൂപ നിരക്കിലാണ് ചാർജ് വരുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും വയനാട്ടിലേക്ക് ട്രിപ്പ് യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. എടക്കൽ ഗുഹ, കാരാപ്പുഴ, MS സ്വാമിനാഥൻ കാർഷിക റിസർച്ച് സെൻറ്റർ, ഹെറിറ്റേജ് മ്യൂസിയം എന്നിവിടങ്ങളിലാണ് സന്ദർശിക്കുക. ഞായറാഴ്ചകളിലാണ് യാത്രയെങ്കിലും 50 പേരടങ്ങുന്ന സംഘങ്ങളായി എത്തിയാൽ ഏത് ദിവസവും യാത്രയ്ക്ക് KSRTC തയ്യാറാണ്. യാത്രയുടെ കൂടുതൽ വിവരങ്ങൾക്ക് 9745534123 അല്ലെങ്കിൽ 9447692337 നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അങ്ങനെ പയ്യന്നൂർ KSRTC ഡിപ്പോയിൽ നിന്നും ഏകദിന ഉല്ലാസയാത്ര ആരംഭിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ വയനാട്ടിലേക്കാണ്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 6 മണിക്ക് യാത്ര ആരംഭിക്കും. തിരിച്ച് രാത്രി 11 മണിക്ക് എത്തും. ഈ വിധത്തിലാണ് യാത്രയുടെ സജ്ജീകരണം. ചെറിയ രൂപ മാത്രമേ ഒരാൾക്ക് വരുന്നുള്ളൂ, കേവലം 850 രൂപ. 850 രൂപ കൊണ്ട് ഒരാൾക്ക് വയനാടിൻ്റെ പല ഭാഗങ്ങളും കണ്ട് ഒരു ദിവസം തന്നെ തിരിച്ചു വരാനുള്ള സംവിധാനമാണ് KSRTC പയ്യന്നൂർ ഡിപ്പോ ഒരുക്കുന്നത്. ഏവർക്കും KSRTC വലിയ സ്വാഗതമാണ് ആശംസിക്കുന്നത്. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്. കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ റൂട്ടിലെ പ്രധാന ബസ് സ്റ്റാൻഡുകളിൽ ഒന്നായ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. രാത്രികാലങ്ങളിൽ പോലീസ് സാന്നിധ്യമില്ലാത്തത് സ്റ്റാൻഡിലെത്തുന്ന ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കും. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ രാത്രികാലങ്ങളിൽ പോലീസ് സാന്നിധ്യമില്ലാത്തത് സ്റ്റാൻഡിലെത്തുന്ന ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ റൂട്ടിലെ പ്രധാന ബസ് സ്റ്റാൻഡുകളിൽ ഒന്നാണ് പഴയങ്ങാടി. പകൽ സമയങ്ങളിൽ ഹോംഗാർഡിന്റെ സേവനം ഇവിടെ ഉണ്ടെങ്കിലും സന്ധ്യ കഴിഞ്ഞാൽ ടൗണിൽ പോലീസിന്റെയോ ഹോംഗാർഡിന്റെയോ സേവനം ലഭ്യമല്ല. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ രാത്രികാലങ്ങളിൽ ടൗണിലെത്തി ബുദ്ധിമുട്ടുണ്ടായാൽ ഓട്ടോ തൊഴിലാളികളെയും മറ്റുമാണ് ആശ്രയിക്കുന്നത്. നിലവിൽ പകൽ സമയങ്ങളിൽ ഡ്യൂട്ടിയിലുണ്ടാകുന്ന ഹോംഗാർഡുകൾ ചുട്ടുപൊള്ളുന്ന ചൂടും സഹിച്ചാണ് ഇവിടെ ജോലി ചെയ്യുന്നത്.
അല്പസമയം ഇവർക്ക് വിശ്രമിക്കണമെങ്കിൽ സമീപത്തെ കടവരാന്ത മാത്രമാണ് ആശ്രയം. പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുകയാണെങ്കിൽ നഗരത്തിലെത്തുന്ന യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്നതിനൊപ്പം മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഒരു പരിധിവരെ സഹായകരമാകുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം കോലുവള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാവുന്നു. പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ജലസേചന വകുപ്പ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി കോലുവള്ളി കമ്പിപ്പാലത്തിന് സമീപമായാണ് ചെക്ക് ഡാം വരുന്നത്. ഏറെക്കാലത്തെ കാത്തിരിപ്പിനും ഒച്ചപ്പാടിനുമൊടുവിലാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന സ്വപ്നം കോലുവള്ളി മുനിയംകുന്ന് നിവാസികൾക്ക് യാഥാർത്ഥ്യമാകുന്നത്. ഇപ്പോൾ ഏതു സമയത്തും അപകടം സംഭവിക്കാവുന്ന രീതിയിലുള്ള കമ്പിപ്പാലം കടന്നാണ് നാട്ടുകാർ അക്കരയിക്കരെ എത്തുന്നത്. നാട്ടിൽ ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കാനും അതുപോലെ രണ്ടു പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനും ഈ ഒരു പാലം യാഥാർത്ഥ്യമാകുന്നതോടെ സാധ്യമാകും. ജലസേചന വകുപ്പ്, തലശ്ശേരി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MC സജീവ്കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവരടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ചെറുകുന്ന് കോവപ്പുറം കുന്നനങ്ങാട് ലെവൽ ക്രോസിൽ ഇളകിയ കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽപ്പെട്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുന്നു. കോൺക്രീറ്റ് സ്ലാബുകൾ മാറ്റുന്ന പ്രവൃത്തി ജനുവരി 21 ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അത് നീണ്ടുപോവുകയായിരുന്നു. ചെറുകുന്ന് കുന്നനങ്ങാട് ഗേറ്റിലെ പാളങ്ങൾക്കിടയിൽ പാകിയിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകളുടെ നിരപ്പിലെ ഏറ്റക്കുറച്ചിലും റോഡിൽ നിന്ന് ഗേറ്റിലേക്കുള്ള ഉയരം കൂടിയതും കാരണം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ പതിവായിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളാണ് വിടവുകൾക്കിടയിൽപ്പെട്ട് അപകടത്തിൽപ്പെടുന്നത്. കണ്ണൂർ ചെറുകുന്ന് ഭാഗത്തുനിന്നും കുന്നനങ്ങാട് ദാലിൽ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ജനങ്ങൾ ഈ റെയിൽവേ ഗേറ്റ് വഴിയാണ് കടന്നുപോകുന്നത്. സ്ലാബുകൾ മാറ്റുന്ന പ്രവൃത്തി ജനുവരി 21 ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും നീണ്ടുപോവുകയായിരുന്നു. തറനിരപ്പ് ശരിയാക്കുന്നതിനായി ഇന്റർലോക്ക് കട്ടകൾ റോഡിനരികിൽ ഇറക്കി വച്ചിട്ടുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും ഗതാഗതം സുഗമമാക്കുന്നതിനും വേണ്ടി റെയിൽവേ പ്രവൃത്തി ഉടൻ തന്നെ ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 1.5 മാസത്തിൽ മേലെയായി ഇവിടെ ഈ ഇന്റർലോക്ക് കൊണ്ടുവച്ചിട്ട് ഡെയിലി 2 വീലർ ഇവിടെ വീഴുന്ന പതിവാണ്. ചെറിയ ടയറിലെ ആക്റ്റീവ പോലെയുള്ള വണ്ടികൾ എങ്ങനെ കടന്നു വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുട്ടികളും പെണ്ണുങ്ങളും സ്ത്രീകളായിട്ട് ഇവിടെ പല ആക്സിഡൻറ്റും ഉണ്ടായിട്ടുണ്ട്. അധികൃതരോട് വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവരെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയായില്ല. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി എരമം കുറ്റൂർ പഞ്ചായത്തിലെ കുറ്റൂർ മേനോൻകുന്ന് കോളനിയിൽ 1 കോടി രൂപ ചെലവിട്ട് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നു. മുന്നോടിയായി TI മധുസൂദനൻ MLA നേതൃത്വത്തിൽ യോഗം ചേർന്നു. അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവിലാണ് എരമംകുറ്റൂർ പഞ്ചായത്തിലെ കുറ്റൂർ മേനോൻകുന്ന് കോളനിയിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ ആലോചിക്കുന്നതിനായി ചേർന്ന യോഗം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതിൽ വേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു ഏകാഭിപ്രായം ഈ യോഗത്തിലുണ്ടാവും. കാരണം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതാണ് എന്നത് ഗവൺമെൻറ് ഉത്തരവിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിലെ ചില കാര്യങ്ങൾ ഇവിടെ നടപ്പിലായി കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ സോളാർ വൈദ്യുതിയുടെ എരിവ് വിളക്ക്. കോളനിയുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് വികസന പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. ബന്ധപ്പെട്ട ജനപ്രതിനിധികളും കോളനിവാസികളും ജില്ലാ നിർമ്മിതി കേന്ദ്രം പട്ടികജാതി വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗം ചേർന്ന് വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട കമ്മിറ്റി രൂപീകരിച്ചു. മോണിറ്ററിംഗ് സമിതിയിലേക്ക് കോളനി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. ഏറ്റെടുക്കേണ്ട പ്രവൃത്തികളും അവയുടെ മുൻഗണനാക്രമവും യോഗത്തിൽ നിർണയിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ചെറുതാഴം പഞ്ചായത്ത് തല ഉദ്ഘാടനം പെരിയാട്ട് വയൽത്തോടിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഇറിഗേഷൻ വകുപ്പ്, ജില്ലാ ഗ്രാമപഞ്ചായത്ത് എന്നിവ സംയുക്തമായി ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ തോടുകളും മാലിന്യം നീക്കി ശുചീകരിക്കും. രാമപുരം പുഴ കുണ്ടം പാലം വരെയുള്ള ശുചീകരണ പ്രവർത്തനം നിലവിൽ പുരോഗമിക്കുകയാണ്.
പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ നിർവഹിച്ചു. നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തോടുകളുണ്ട്, നമ്മുടെ നീർച്ചാലുകൾ. അതൊന്ന് അതിയടം മുതൽ നേരത്തെ ഇവിടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഉണ്ണിയേട്ടൻ പറഞ്ഞ പോലെ അതിയടത്തിന് ഏതാണ്ട് നമ്മുടെ പരിയാരത്തു നിന്ന് അപ്പുറത്തു നിന്ന് ആരംഭിക്കുന്ന അതിയടം വയൽ തോട് ഏതാണ്ട് 1800 മീറ്റർ നീളത്തിൽ ചെന്നെത്തുന്നത് രാമവരം പുഴയിലാണ്. മറ്റൊന്ന് നമുക്കിവിടെ പെരിയാട്ട് വയൽ തോട് 1696 മീറ്റർ ഉണ്ട്, അതും രാമവരം പുഴയിലാണ് ചെന്നെത്തുന്നത്. ഈ രണ്ട് തോടുകളും അടിഞ്ഞു കിടക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ മഴക്കാലം ഉണ്ടായപ്പോൾ നമ്മൾ അനുഭവിച്ചൊരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ നമ്മളെ കൃഷിക്കാർ 3 തവണ വെത്തിറക്കിയിട്ടും വിത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. കാരണം ഇപ്പോഴുള്ളൊരവസ്ഥ തോടും വയലും എല്ലാം ഒന്നായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണത്. മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ മാലിന്യം നീക്കം ചെയ്ത് ഇരു തോടുകളെയും മനോഹരമാക്കിയാൽ മാത്രമേ നമ്മുടെ ചെറുതാഴത്തിൻ്റെ കാർഷിക സമൃദ്ധി നമുക്ക് കുറേ കൂടി വളർത്തിയെടുക്കാനും ഉറപ്പുവരുത്താനും വേണ്ടി കഴിയും. വൈസ് പ്രസിഡന്റ് PP രോഹിണി അധ്യക്ഷയായി, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ, മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ്, ചീഫ് എഞ്ചിനീയർ ബിന്ദു, MV രാജീവൻ എന്നിവർ സംസാരിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ജനപ്രതിനിധികൾ, സാമൂഹ്യ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA ചെറുവത്തൂർ ഉപജില്ലാ കമ്മിറ്റി യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA ചെറുവത്തൂർ ഉപജില്ലാ കമ്മിറ്റി യാത്രയയപ്പ് നൽകി. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KPSTA ഉപജില്ലാ പ്രസിഡന്റ് കെ രാജേഷ് കുമാർ അധ്യക്ഷനായി. കാസർഗോഡ് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ബാലൻ മുഖ്യാതിഥിയായി. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി GK ഗിരിജ, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ P ശശിധരൻ, GK ഗിരീഷ്, AV ഗിരീശൻ, ജില്ലാ സെക്രട്ടറി K ശ്രീനിവാസൻ, ജോയിന്റ് സെക്രട്ടറി P ചന്ദ്രമതി, കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി K സുഗതൻ, വൈസ് പ്രസിഡന്റ് MB ജയകുമാർ, ജോയിന്റ് സെക്രട്ടറി KV വിനോദ് കുമാർ, ഉപജില്ലാ സെക്രട്ടറി KK സജിത്ത്, ട്രഷറർ ടോം പ്രസാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്ത് മാതൃകാ CDS ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജുവിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല CDS ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എം സുർജിത്ത് മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് സെക്രട്ടറി എം ചന്ദ്രശേഖരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV ബാലകൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷീജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പങ്കജാക്ഷി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി VP സന്തോഷ് കുമാർ, KP ഗീത, PV സുനിത, PP നിഷ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പരിധിയിൽ വരുന്ന CDSകളുടെ പ്രവർത്തനം വിലയിരുത്തി അതിൽ മികച്ച നിലവാരം പുലർത്തുന്ന ഒരു ഗ്രാമീണ CDSനെയാണ് മാതൃകാ CDS ആയി തിരഞ്ഞെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. അബുദാബി തൃക്കരിപ്പൂർ പഞ്ചായത്ത് KMCC സഹായത്തോടെ മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി. അബുദാബി തൃക്കരിപ്പൂർ പഞ്ചായത്ത് KMCC പ്രസിഡന്റ് KP സദഖത്തുള്ള വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൃക്കരിപ്പൂർ ബാഫക്കി തങ്ങൾ സൗദത്തിൽ വെച്ചു നടന്ന ചടങ്ങിൽ അബുദാബി തൃക്കരിപ്പൂർ പഞ്ചായത്ത് KMCC പ്രസിഡന്റ് KP സദഖത്തുള്ള കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് S കുഞ്ഞഹമ്മദ് അധ്യക്ഷത വഹിച്ചു. AGC ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി VV അബ്ദുള്ള ഹാജി, അബുദാബി KMCC ഭാരവാഹികളായ VP സാദാത്ത്, KP ദാവൂദ്, KP മുഹമ്മദ് കുഞ്ഞി, അസീസ് ഉടുമ്പുന്തല, ദുബൈ തൃക്കരിപ്പൂർ പഞ്ചായത്ത് KMCC പ്രസിഡന്റ് NB ഹമീദ് ഹാജി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ TS നജീബ്, VP ഷുഹൈബ്, പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ TP അഹമ്മദ് ഹാജി, വൈസ് പ്രസിഡന്റ് OT അഹമ്മദ് ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
പയ്യന്നൂർ പ്രസ് ഫോറം അംഗവും മലബാർ സായാഹ്ന പത്രം റിപ്പോർട്ടറുമായ ഷാജിക്ക് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ നിർമ്മാണ കമ്മിറ്റി സ്നേഹവീട് ഒരുക്കുന്നു. സ്നേഹവീടിന്റെ ധനശേഖരണാർത്ഥം പയ്യന്നൂർ പ്രസ് ഫോറം ആദ്യ തുക നിർമ്മാണ കമ്മിറ്റിക്ക് കൈമാറി. പയ്യന്നൂർ പ്രസ് ഫോറം അംഗവും മലബാർ സായാഹ്ന പത്രം റിപ്പോർട്ടറുമായ ഷാജിക്ക് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ നിർമ്മാണ കമ്മിറ്റി ഒരുക്കുന്ന സ്നേഹവീടിന്റെ ധനശേഖരണാർത്ഥം പയ്യന്നൂർ പ്രസ് ഫോറം ആദ്യ തുക നിർമ്മാണ കമ്മിറ്റിക്ക് കൈമാറി. പ്രസ് ഫോറം പ്രസിഡന്റ് രാജീവൻ പച്ചയിൽ നിന്നും നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ ടി ഭരതൻ തുക ഏറ്റുവാങ്ങി. പി എസ് സന്തോഷ്, രാഘവൻ കടന്നപ്പള്ളി, സുനിൽ രാമന്തളി, സുധീഷ് മാസ്റ്റർ, പവിത്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാടിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും കിഡ്നി രോഗികളുടെ വീടുകളിൽ സന്ദർശനം നടത്തി. പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഓരോരുത്തർക്കും ഈദ് കിറ്റ് കൈമാറി. കിഡ്നി രോഗികളെ ചേർത്ത് പിടിക്കാം എന്ന സന്ദേശവുമായി മണിയനൊടിയിൽ നിന്നുമാണ് സന്ദർശന പരിപാടി ആരംഭിച്ചത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാടിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും കിഡ്നി രോഗികളുടെ വീട്ടിലെത്തി രോഗികളുടെ വിവരങ്ങൾ ആരായുകയും പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഓരോരുത്തർക്കും ഈദ് കിറ്റ് കൈമാറുകയും ചെയ്തു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇവർക്ക് സാമ്പത്തിക സഹായവും നൽകും. കിഡ്നി രോഗികളുമായി നടത്തിയ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കായി ഗ്രാമപഞ്ചായത്ത് പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകും. പഞ്ചായത്തിലെ 52 രോഗികളുടെ വീട്ടിലും സന്ദർശനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റിനോടൊപ്പം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ ഐറ്റി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ ഫായിസ് ബീരിച്ചേരി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഇ ശശിധരൻ, എം ഷൈമ, കെ എം ഫരീദ, എം രജീഷ് ബാബു, എച്ച് ഐ എം സുരേഷ്, അനീസ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കരിങ്കുഴി എ കെ ജി മന്ദിരം ചിന്താ തിയേറ്റേഴ്സ് കെട്ടിട ഉദ്ഘാടനം മെയ് 2 തിങ്കളാഴ്ച വൈകിട്ട് 5:30 നടക്കും. മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കും. 50 വർഷം പിന്നിടുന്ന കരിങ്കുഴി ചിന്താ തിയേറ്റേഴ്സിനു വേണ്ടി പുതിയതായി നിർമ്മിച്ച സ്റ്റേജിന്റെയും CPM കരിങ്കുഴി ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ചിനു വേണ്ടിയുള്ള എ കെ ജി മന്ദിരത്തിന്റെയും ഉദ്ഘാടനം മെയ് 2 തിങ്കളാഴ്ച വൈകിട്ട് 5:30 കേരള തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കും. ചടങ്ങിൽ MLA TA മധുസൂദനൻ അധ്യക്ഷത വഹിക്കും. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് കോഴിക്കോട് നീലാംബരിയുടെ ഗാനമേളയും ഉണ്ടാകും. ഇതിന്റെ പ്രചരണാർത്ഥം മെയ് 1 ഞായറാഴ്ച വൈകിട്ട് 4:30 കാങ്കോലിൽ നിന്നും വിളംബര ജാഥ നടക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മൂലച്ചേരി നാരായണൻ, കോക്കാട് നാരായണൻ, ശശികുമാർ, നിതിൻ ബി, നിഷാദ് കെ, കരുണാകരൻ എ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാത്തിൽ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് നടത്തി. മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്ന ഇഫ്താർ വിരുന്ന് CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി KK ജോയ് ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്ന ഇഫ്താർ വിരുന്ന് CPIM പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗം KK ജോയ് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ നോമ്പ് തുറക്കാൻ ഒരു സമൂഹം ഒരേ മനുഷ്യനെ പോലെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ഒരേ മനസ്സോടെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ഉയർത്തി ഇങ്ങനെ ഒരു നോമ്പ് നമ്മുടെ കേരളത്തിൽ ഒരു പച്ചത്തുരുത്തായ കേരളത്തിൽ മാത്രമേ ഇങ്ങനെ നടക്കുള്ളൂ. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KP രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ഏലിയാസ്, റവറൻ ഫാദർ ബിനോയ്, പഞ്ചായത്ത് മെമ്പർ K പങ്കജാക്ഷൻ, സോമൻ മാസ്റ്റർ, ശ്രീകുമാർ മാസ്റ്റർ, ഉമേഷ് PP തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പടന്നപ്പുറം പൊതുജന വായനശാല ഗ്രന്ഥാലയം, റെഡ് സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ 2 അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവവും അംഗൻവാടി ടീച്ചർക്കുള്ള യാത്രയപ്പും മെയ് 1 മുതൽ 6 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 1 മുതൽ 6 വരെയാണ് 2 അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവവും 42 വർഷത്തിന് ശേഷം വിരമിക്കുന്ന പടന്നപ്പുറം അംഗൻവാടി ടീച്ചർ MV രമണിക്കുള്ള യാത്രയപ്പം സംഘടിപ്പിക്കുന്നത്. പടന്നപ്പുറം പൊതുജന വായനശാല അനുഗ്രന്ഥാലയം, റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ഒന്നിന് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തും. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടക്കും. രണ്ടിന് നടക്കുന്ന നാടകോത്സവം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഉന്തുവണ്ടി നാടകമരങ്ങേറും. മൂന്നിന് നടക്കുന്ന വനിതാ സംഗമം മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്വർണമുഖി നാടകം അരങ്ങേറും. നാലിന് ലൈബ്രറി പ്രവർത്തക സംഗമം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സുപ്രീംകോർട്ട് നാടകം അരങ്ങേറും. അഞ്ചിന് കോവിഡ് പോരാളി സംഗമം സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പാട്ടുപാടുന്ന വെള്ളായി നാടകം അരങ്ങേറും. ആറിന് നടക്കുന്ന സമാപന സമ്മേളനം പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് റാന്തൽ നാടകം അരങ്ങേറും. വി വി രവി, എ മാധവൻ, വയക്കര ബാബു, എം വി വിനോദ് കുമാർ, കെ വി ധനേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. അകാലത്തിൽ വിടപറഞ്ഞ യുവചിത്രകാരൻ അർജുൻ കെ ദാസിന്റെ സ്മരണാർത്ഥം നിറം മങ്ങാത്ത ഓർമ്മ ചിത്രങ്ങൾ എന്ന പേരിൽ മെയ് 2 മുതൽ 4 വരെ പയ്യന്നൂർ ലളിതകലാ അക്കാദമിയിൽ അർജുൻ കെ ദാസ് വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിക്കും. ടി ഐ മധുസൂദനൻ എം എൽ എ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. അഹമ്മദാബാദ് എൻ ഐ ഡി വിദ്യാർത്ഥിയും യുവചിത്രകാരനുമായിരുന്ന പയ്യന്നൂർ മാത്തിലെ മോഹൻദാസിന്റെയും കരുണ സി വിയുടെയും മകനായ അർജുൻ കെ ദാസിന്റെ സ്മരണാർത്ഥം രക്ഷിതാക്കളും സഹപാഠികളും ചേർന്ന് ചിത്രപ്രദർശനം സംഘടിപ്പിക്കുന്നു. അർജുന്റെ ജന്മദിനമായ മെയ് 2 മുതൽ 4 വരെ നിറമങ്ങാത്ത ഓർമ്മചിത്രങ്ങൾ എന്ന പേരിൽ പയ്യന്നൂർ ലളിതകലാ അക്കാദമിയിൽ വെച്ച് അർജുൻദാസ് വരച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി ചിത്രകലാ മത്സരവും നടത്തും. ചിത്രകലാ മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ മെയ് 2 രാവിലെ 9 പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ എത്തി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. പയ്യന്നൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം മെയ് 2 രാവിലെ 10 ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ എബി എൻ ജോസഫ് അധ്യക്ഷത വഹിക്കും. ഹൈസ്കൂൾ എൽ പി യു പി വിഭാഗം കുട്ടികൾക്കായി വാട്ടർ കളർ ചിത്രരചനാ മത്സരവും മെയ് 3 നിറക്കൂട്ട് എന്ന പേരിൽ പ്രശസ്ത ചിത്രകാരന്മാരുടെ ഒത്തുചേരലും നടക്കും. മോഹൻദാസ് കെ, കരുണ സി വി, പീറ്റർ കൊടക്കാട് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഉദയ്പൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ MBA ഇൻ ഗ്ലോബൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിൽ മികച്ച വിദ്യാർത്ഥിയായി ആലക്കാട് സ്വദേശി തിരഞ്ഞെടുക്കപ്പെട്ടു. ആലക്കാട് സൌത്തിലെ ബി കെ അജീഷ് കുമാറാണ് സ്വർണ്ണ മെഡൽ നേടിയത്. 5 ചെന്നൈയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് അജീഷ് ഈ നേട്ടം കൈവരിച്ചത്. MD ഭാസ്കരൻ പി കെ ശ്യാമള ദമ്പതികളുടെ മകനാണ്. അനൂപ് കുമാർ ഏക സഹോദരൻ. അധ്യാപകരുടെയും സഹപാഠികളുടെയും പ്രോത്സാഹനമാണ് മികച്ച വിജയത്തിന് പിന്നിലെന്ന് അജീഷ് കുമാർ പറഞ്ഞു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഉദയപൂരിന്റെ 1 MBA പ്രോഗ്രാമായ ഗ്ലോബൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ മികച്ച വിദ്യാർത്ഥികളുള്ള ഗോൾഡ് മെഡൽ കരസ്ഥമാക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ 5 ലാസൻ ആൻഡ് ടൂബ്രോ ലിമിറ്റഡ് ചെന്നൈ ഹെഡ് ക്വാർട്ടേഴ്സിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് വർക്കിംഗ് പ്രൊഫഷണൽസിനുള്ള മിനിമം 3 എക്സ്പീരിയൻസ് റിക്വയർമെൻ്റ് ഉള്ള ഈ കോഴ്സിനെ പറ്റി അറിയാൻ സാധിച്ചതും ക്യാറ്റ് വഴി ഈ കോഴ്സിന് ജോയിൻ ചെയ്തതും. 1 പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ വളരെ റിഗറസ് ആയ കോഴ്സായിരുന്നു. എങ്കിലും അധ്യാപകരുടെയും സഹപാഠികളുടെയും സഹായത്തോടെ ഞങ്ങൾ എല്ലാവരും വളരെ മികച്ച രീതിയിൽ പ്ലേസ്മെൻറ്റോടെ ഈ കോഴ്സ് പൂർത്തിയാക്കി. അതിൽ മികച്ച വിദ്യാർത്ഥികളുടെ ഗോൾഡ് മെഡൽ നേടാൻ സാധിച്ചത് ഇരട്ടി മധുരമായി കണക്കാക്കുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കാങ്കോൽ മഹാശിവക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം. മാങ്കുളം ഇല്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരി മാസ്റ്ററാണ് ഭാഗവത പ്രഭാഷണം നടത്തുന്നത്. കാങ്കോൽ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ 10 ശേഷം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുകയാണ്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനേടത്തെ തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മേൽനോട്ടത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ബ്രഹ്മശ്രീ മാങ്കുളം ഇല്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരി മാസ്റ്ററാണ് യജ്ഞാചാര്യൻ. മെയ് 1 ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ സമാപനം നടക്കും. ഭക്തിയോഗ മഹിമ, ഭഗവാന്റെ സ്വധാമ പ്രവേശം, കലികാല വർണ്ണന, കൽക്കി അവതാരം, ഭാഗവത സംഗ്രഹം തുടങ്ങിയവയോടെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.
പുത്തൂർ ശ്രീ നാരോത്തുംചാൽ മുണ്ടിയക്കാവ് പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിരക്കൽ ഘോഷയാത്ര നടന്നു. April 30 കളിയാട്ട മഹോത്സവം സമാപിക്കും. പുത്തൂർ നാരോത്തുംചാൽ മുണ്ടിയക്കാവ് പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിരക്കൽ ഘോഷയാത്ര നടന്നു. പുത്തൂർ ശ്രീ മഹാശിവ ക്ഷേത്ര പരിസരത്തു നിന്നും താലപ്പൊലിയേന്തിയ ബാലികന്മാരുടെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടെയാണ് കലവറ നിരക്കൽ ഘോഷയാത്ര നടന്നത്. കളിയാട്ട മഹോത്സവത്തിന്റെ സമാപന ദിവസമായ April 30 രാവിലെ 11 മുതൽ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങളുടെ പുറപ്പാടും അന്നദാനവും രാത്രി കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കടന്നപ്പള്ളി കുറ്റിയാട്ട് പുലിയൂര് കാളിക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. മുന്നോടിയായി കലവറ നിരക്കൽ ഘോഷയാത്ര നടന്നു. April 29 മുതൽ May 2 വരെയാണ് കടന്നപ്പള്ളി കുറ്റിയാട്ട് പുലിയൂര് കാളിക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി കിഴക്കേക്കര തൊണ്ടച്ചൻ ക്ഷേത്രത്തിൽ നിന്നും കലവറ ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന കലവറ ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. സമാപന ദിവസമായ May 2 രാവിലെ മുതൽ വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. ഉച്ചയ്ക്ക് 1 മുതൽ അന്നദാനം നടക്കും. രാത്രി 9 നടക്കുന്ന ആറാടിക്കൽ ചടങ്ങോടുകൂടി കളിയാട്ട മഹോത്സവത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, പിലാത്ര. സമാപിച്ചു. നമസ്കാരം.